ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പുതിയ ചാപ്റ്റർ തുടങ്ങുകയാണ് ട്രാൻസ്ഫോമറാണ് ട്രാൻസ്ഫോമറിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സാണ് നമ്മൾ തുടങ്ങുന്നത് അതിൽ ബേസിക് ഓഫ് ട്രാൻസ്ഫോമർ ബേസിക്സ് ഓഫ് ട്രാൻസ്ഫോമറിനെ പറ്റിയാണൊന്ന് ട്രാൻസ്ഫോമറിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയാണെന്ന് ചർച്ച ചെയ്യണത് എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് എന്ന് നോക്കാം ദി എൻഡ് ഓഫ് ദിസ് ലെസൺ ദി ട്രെയിനി ഷാൾ ബി ഏബിൾ ടു ഒന്നാമതായിട്ട് ഡിഫൈൻ എ ട്രാൻസ്ഫോമർ എന്താണ് ട്രാൻസ്ഫോമർ എന്നെ ഡിഫൈൻ ചെയ്യുക പിന്നെ എക്സ്പ്ലെയിൻ ദി വർക്കിംഗ് പ്രിൻസിപ്പൾ ഓഫ് ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ എന്താണ് അതുപോലെ തന്നെ സ്റ്റേ ദി റീസൺ ഫോർ ലാമിനേറ്റഡ് സിലിക്കൺ സ്റ്റീൽ ബീങ് യൂസ്ഡ് ആസ് കോർ മെറ്റീരിയൽ കോർ മെറ്റീരിയലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താണെങ്കിലും അത് എന്താണ് ലാമിനേറ്റഡ് അല്ലെ ലാമിനേഷൻ ചെയ്തത് ലാമിനേറ്റഡ് സിലിക്കൺ സ്റ്റീൽ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം പിന്നെ എന്ന് പറഞ്ഞാൽ സ്റ്റേഡ് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഫോമർ ബേസ്ഡ് ഓൺ വേരിയസ് ഫാക്ടറീസ് വിവിധ ഫാക്ടറികളെ ബേസ് ചെയ്ത് ട്രാൻസ്ഫോമറിൻ്റെ ക്ലാസിഫിക്കേഷനുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഒന്നാമത് ട്രാൻസ്ഫോമർ എന്താണ് ഡിഫൈൻഡ് ട്രാൻസ്ഫോമർ ആണ് എന്താണ് ട്രാൻസ്ഫോമർ എന്ന് നോക്കാം ഇതൊരു സ്റ്റാറ്റിക് ഇലക്ട്രിക് ഡിവൈസാണ് ഇതൊരു ഇലക്ട്രിക് ഡിവൈസാണെന്ന് നമുക്കറിയാം സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ കറങ്ങുന്ന ഒരു ഭാഗമില്ലാത്ത സ്ഥിരമായി അവിടെ നിൽക്കുന്നൊരു ഡിവൈസാണ് ഇതിൽ ഒന്നും കറങ്ങാനില്ല അപ്പോൾ സ്റ്റാറ്റിക് ഡിവൈസാണ് പിന്നെന്താണ് ട്രാൻസ്ഫർ ഇലക്ട്രിക് പവർ ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ സർക്യൂട്ട് ഇതിൻ്റെ ട്രാൻസ്ഫോമർ എന്ന് പറയാൻ കാരണം ഒരു ഇലക്ട്രിക് പിന്നെ സർക്യൂട്ടിൽ നിന്നും മറ്റൊരു സർക്യൂട്ടിലേക്ക് പവറിനെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഫങ്ഷൻ അതുകൊണ്ടാണ് ട്രാൻസ്ഫോമർ എന്ന് പറയാൻ കാരണം അപ്പോൾ ഇതിൽ സ്റ്റാറ്റിക് ഇലക്ട്രിക്കൽ ഡിവൈസ് ഡിവൈസാണ് പിന്നെന്താണ് ട്രാൻസ്ഫർ ഇലക്ട്രിക് പവർ ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ സർക്യൂട്ട് ഇങ്ങനെ ഒരു സർക്യൂട്ടിൽ നിന്നും മറ്റൊരു സർക്യൂട്ടിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യണത് വിത്തൗട്ട് എ ചേഞ്ച് ഓഫ് ഫ്രീക്വൻസി ആൻഡ് പവർ നമ്മൾ കൊടുക്കുന്ന പവറിന് പവറോ അല്ലെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസിയോ ഇപ്പോൾ നമ്മൾ സപ്ലൈ കൊടുത്തു അതിൻ്റെ ഫ്രീക്വൻസിയോ എന്ത് ചെയ്യില്ല ചേഞ്ച് ചെയ്യലായി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഒരു സർക്യൂട്ടിൽ നിന്നും മറ്റൊരു സർക്യൂട്ടിലേക്ക് പവറിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ പവറിലോ അല്ലെങ്കിൽ ഫ്രീക്വൻസിയിലോ എന്തെ ചെയ്യൂല മാറ്റങ്ങളൊന്നും ഉണ്ടാക്കില്ല ഇറ്റ് അക്കംബ്ലിഷ് ഡെയർ ദിസ് ബൈ ഇലക്ട്രിക് അല്ല ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ ഈ പവർ ട്രാൻസ്ഫർ നടക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പഠിച്ചിരുന്നു ഫാഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ ഒക്കെ നമ്മൾ പഠിച്ചതാണ് അതിലെ മ്യൂച്വൽ ഇൻഡക്ഷൻ സെൽഫ് ഇൻഡക്ഷൻ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതായിരുന്നു അങ്ങനും ഓർമ്മ ഇല്ലാത്തവരുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം നമ്മൾ മാഗ്നറ്റിസം എന്ന ചാപ്റ്റർ ഒന്ന് എടുത്തു നോക്കിയിട്ട് പഠിക്കണം എന്നാലേ നമുക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ അപ്പോൾ ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ ആണിത് ഉണ്ടാവാനുള്ള കാരണം ഇനി എന്താണ് ഈ ട്രാൻസ്ഫോമറിനെ നമ്മൾ പറഞ്ഞു പവ പവറിനെ നമുക്ക് എന്ത് ചെയ്യാം ഒരു സർക്യൂട്ടിൽ നിന്നും മറ്റൊരു സർക്യൂട്ടിലേക്ക് ചേഞ്ച് ചെയ്യാം ഇല്ലേ ട്രാൻസ്ഫർ ചെയ്യാം ഈ ട്രാൻസ്ഫർ പവറിലെന്ത്ണ്ടാവില്ല വ്യത്യാസം ഉണ്ടാവില്ല അപ്പോൾ എന്താ വ്യത്യാസം ഉണ്ടാവുക ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യത്യാസപ്പെടുത്തിയെങ്കിലേ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനോട് ഒരു ഗുണമുണ്ടാവുള്ളൂ അപ്പോൾ എന്താണ് വ്യത്യാസം ട്രാൻസ്ഫോമർ കാൻ റൈസ് ഓർ ലോവർ ദ വോൾട്ടേജ് വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യാം കൂട്ട ഒരു സർക്യൂട്ടിലെ വോൾട്ടേജ് നമുക്ക് കൂട്ടാനും കുറക്കാനും ഇത് പറ്റും പക്ഷേ അതിന് ഒരു ഇതുണ്ട് ഇവിടെ പവർ സെയിമാണ് വോൾട്ടേജും ഇൻറ്റു കറൻ്റാണെന്ത് പവർ അല്ലെ വോൾട്ടേജും അപ്പോൾ വോൾട്ടേജ് കൂട്ടുകയാണെങ്കിൽ എന്താ ഭയക്കും വിത്ത് എ കറസ്പോണ്ടിങ് ഡിക്രീസ് ഓർ ഇൻക്രീസ് കറണ്ട് ഇവിടെ വോൾട്ടേജ് കൂട്ടുകയാണെങ്കിൽ കറണ്ട് കുറയും അപ്പോഴേ എന്താവുള്ളൂ പവറ് സെയിം ആവുകയുള്ളു അതുപോലെ തന്നെ വോൾട്ടേജ് കുറക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും കറണ്ട് ഇൻക്രീസ് ചെയ്യും അങ്ങനെയാണ് പവർ സെയിം ആക്കി നിൽക്കുന്നത് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോമർ കൊണ്ട് എന്ത് ചെയ്യാം വോൾട്ടേജ് കൂട്ടുകയും സ്റ്റെപ്പ് ചെയ്യാം കുറക്കാം സ്റ്റെപ്പ് ഡൗൺ ചെയ്യാം ഒക്കെ ചെയ്യാം പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടതെന്നാണ് പവർ ചേഞ്ച് ചെയ്യാത്തത് നമ്മൾ വോൾട്ടേജ് കൂട്ടുകയാണെങ്കിൽ കറണ്ട് കുറയും വോൾട്ടേജ് കുറക്കുകയാണെങ്കിൽ സർക്യൂട്ടിൽ കറണ്ട് കൂടും ഇത് ഓർത്ത് വെക്കണം പിന്നെന്താണ് ഇത് സംഭവിക്കുന്നത് ദർ ആർ ടു ഓർ മോർ ഇലക്ട്രിക് സർക്യൂട്ട് കപ്പിൾഡ് മാഗ്നറ്റിക്കലി നമ്മൾ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ സർക്യൂട്ടുകളെ മാഗ്നറ്റിക്കലി കപ്പിൾ ചെയ്തിട്ടാണ് ഈ ഫംഗ്ഷൻ ട്രാൻസ്ഫോമറിൽ നടത്തുന്നത് അപ്പോൾ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ അല്ലെ ഒരു സ്റ്റാറ്റിക് പീസ് ഓഫ് ഇലക്ട്രിക്കൽ അപ്പാർട്ടസ് ആണ് ഇത് വിച്ച് കൺവേർട്സ് ഇലക്ട്രിക്കൽ പവർ ഫ്രം വൺ സർക്യൂട്ട് ടു അനദർ സർക്യൂട്ട് വിത്തൗട്ട് എ ചേഞ്ച് ഓഫ് ഫ്രീക്വൻസി ആൻഡ് പവർ ഇറ്റ് ക്യാൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ദി വോൾട്ടേജ് വിത്ത് കറസ്പോണ്ടിങ് ഡിക്രീസ് ഓർ ഇൻക്രീസ് ദി കറണ്ട് അല്ല കീപ്പിംഗ് ദി പവർ സെയിം ആയിരിക്കും അപ്പോഴും അപ്പോൾ ഈ ഇതാണ് ട്രാ എന്താണ് ട്രാൻസ്ഫോമർ എന്ന് ചോദിച്ചാലുള്ള നമ്മൾ പറയേണ്ട കാര്യങ്ങളാണ് ഒന്ന് ഇലക്ട്രിക് സ്റ്റാറ്റിക് ഇലക്ട്രിക്കൽ ഡിവൈസ് ആണെന്ന് വരണം രണ്ട് ഇലക്ട്രിക്കൽ പവറിന് ഒരു സർക്യൂട്ടിൽ നിന്നും മറ്റൊരു സർക്യൂട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളത് വരിക മൂന്നാമത്തത് എന്ത് ചെയ്യില്ല വിതഔട്ട് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി ആൻഡ് പവർ പിന്നെന്താണ് ഇത് എക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ വഴിയാണ് നടക്കുന്നത് പിന്നെന്താ ചെയ്യുക ഇതിൽ ഇതുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് വോൾട്ടേജ് കൂട്ടാം കുറക്കാം പക്ഷേ കറസ്പോണ്ടൻറ്റായിട്ട് കറണ്ട് കുറയും കൂടും ഇനി നോക്കുക ഇതിൻ്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ രണ്ട് വൈൻഡിങ്ങുകൾ ഒന്ന് ഇതാണ് രണ്ടാമത്തെ വൈൻഡിങ് ഒരു പിന്നെ ഒറ്റ എന്താണ് കോറൽ അല്ലെ പാത്ര ഓഫ് ഇലക്ട്രിൻസ് എന്താണ് ലോർ ഇലക്ട്രിൻസ് പാത്രമുള്ളൊരു കോറില് നമ്മൾ ഒരു വൈൻഡിങ് അല്ല രണ്ട് രണ്ട് വൈൻഡിങ്ങുകൾ ചുറ്റി വെച്ചതാണ് ഇതിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫോം രണ്ട് ഇൻഡക്റ്റീവ് കോയിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക്കലി സെപ്പറേറ്റഡ് ആണ് ഇത് നോക്കുക ഇലക്ട്രിക്കലി എന്താണ് ഇതും ഈ വൈൻഡിങ്ങും ഈ വൈറ്റിംഗ് തമ്മിൽ ഒരു കണക്ഷനും ഇല്ല എന്നാൽ മാഗ്നറ്റിക്കലി ആണ് ഈ ഒരു കോറിൻ്റെ ഉള്ളിലൂടെ എന്താണ് മാഗ്നറ്റിക്കലി ഇത് തമ്മിൽ ലിങ്ക് ഉണ്ട് പക്ഷേ ഇലക്ട്രിക്കലി എന്തില്ല ഒരു കണക്ഷനും ഇത് തമ്മിലില്ല ഇതാണ് ഇതിൻ്റെ ഏറ്റവും സിമ്പിളസ്റ്റ് ഫോം ഇതിൽ എന്ത് ചെയ്യാം നമുക്ക് പ്രൈമറിയും സെക്കൻഡറിയും നമ്മൾ കേട്ടിട്ടുണ്ട് ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സെക്കൻഡറി എന്താണ് പ്രൈമറി ദ ഫസ്റ്റ് കോയില് ഏത് ഇതിലേത് കോയിലും ആവാം എന്ത് പ്രൈമറി എങ്ങനെയാണ് നമുക്ക് തീരുമാനിക്കുക പ്രൈമറി ഏതാണ് ഇവിടെ ഇപ്പോൾ പ്രൈമറി എന്നാണ് ഇവിടെ കൊടുത്തത് അത് എന്തിനെന്താ കാരണം വിത്ത് ഇല എന്താണ് വിച്ച് ഇലക്ട്രിക്കൽ എനർജി ഫെഡ് ഫ്രം എ സി സപ്ലൈ മീൻസ് ഈസ് കാൾഡ് പ്രൈമറി വൈൻ്റിങ് ഇലക്ട്രിക്കൽ എനർജി എ സി സപ്ലൈ എന്താണ് ഇതിലേക്ക് കൊടുക്കണേ വൈൻഡിങ് ഏതാണോ ഇവിടെ ഇപ്പോൾ കൊടുത്തതെന്നാണ് എ സി സോഴ്സ് ഇവിടെയാണ് കൊടുത്തത് അതിന് പകരം ഇവിടെയാണ് കൊടുത്തതെങ്കിൽ ഇതായിരിക്കും പ്രൈമറി അപ്പോൾ എവിടേക്കാണോ നമ്മൾ എ സി സപ്ലൈ ഇല്ല ഇലക്ട്രിക്കൽ എനർജി നമുക്ക് കിട്ടാനും വേണ്ടി എ സി സപ്ലൈ കൊടുക്കണ വൈൻഡിങ് ഏതാണോ അതാണ് പ്രൈമറി വൈൻ്റിങ് എന്നാൽ വദർ വൈൻഡിങ് ഫ്രം വിച്ച് എനർജിസ് ഡ്രോൺ ഔട്ട് പുറത്തേക്ക് എനർജി നമ്മൾ എടുക്കുന്ന അല്ല ഇലക്ട്രിക്കൽ എനർജിയെ പുറത്തേക്ക് എടുക്കുന്ന വൈൻഡിങ്ങിനെ അത് ഏതു ആവാം എന്നാണ് അതിനെ സെക്കൻഡറി വൈൻ്റിങ് എന്ന് പറയാം ഇപ്പോൾ ഇവിടെ ഈ ചിത്രത്തിൽ എ സി സോഴ്സ് നമ്മൾ കൊടുത്തത് ഇവിടെയാണ് അപ്പോൾ അത് പ്രൈമറിയാണ് ഇവിടെ നിന്നാണ് നമ്മൾ ഔട്ട് എടുക്കുക അപ്പോൾ അതിന് സെക്കൻഡറി എന്നും പറയും അപ്പോൾ പ്രൈമറി എന്താണ് സെക്കൻഡറി എന്നുള്ളത് ഓർത്തിക്കണം അതാണ് ഇലക്ട്രിക്കൽ എനർജി അങ്ങോട്ട് കൊടുക്കണേ എ സി സപ്ലൈ നമ്മൾ ട്രാൻസ്ഫോമറിലേക്ക് കൊടുക്കുന്ന വൈൻഡിങ് ഏതാണോ അത് പ്രൈമറിയും എവിടെന്നാണോ എന്ത് ട്രാൻസ്ഫോമറിൽ ഔട്ട്പുട്ട് എടുക്കുന്നത് അത് സെക്കൻഡറിയും ആയിരിക്കും അത് ഏത് വൈൻഡിങ്ങും ആവാം ഇനി പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഇത് നമ്മൾ പഠിച്ച് മുമ്പേ പഠിച്ചതാണ് എന്താണ് ദി ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് മ്യൂച്വൽ ഇൻഡക്ഷൻ അല്ലേ മ്യൂച്വൽ ഇൻഡക്ഷൻ ഓഫ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ നമ്മൾ പഠിച്ചപ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ നമ്മൾ പഠിച്ചിരുന്നു അതുപോലെ തന്നെ സെൽഫ് ഇൻഡക്ഷൻ അല്ലേ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആൻ ഇ എം എഫ് ഇസ് ഇൻഡ്യൂസർ ഇൻ എ കോയിൽ വെൻ കറണ്ട് ഇൻ ദ നൈബറിങ് കോയിൽ ചേഞ്ചസ് ഒരു ഇ എം എഫ് ഒരു ഒരു കോയില് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുക എന്ത് കാരണമായിട്ട് കറണ്ട് ഇൻ ദി നെയ്ബറിങ് കോയിൽ ചേഞ്ചസ് ഈ കോയിലെ ഇതിൻ്റെ തൊട്ടടുത്ത് വെച്ച നെയ്ബറിങ് കോയില് തൊട്ടടുത്ത് വെച്ച കോയിലിൽ കറണ്ട് ചെയ്യുന്ന ചേഞ്ച് ചെയ്യുന്നത് കാരണമായിട്ട് അവിടെ ഒരു ഫ്ലക്സ് ചേഞ്ച് ചെയ്യും ആ ഫ്ലക്സ് ചേഞ്ച് ചെയ്യുന്നത് കാരണമായിട്ട് എന്ത് ചെയ്യുക ഒരു കോയിലിൽ ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുക അതിനെയാണ് എന്ത് ചെയ്യുന്നത് മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് പറയുക അപ്പോൾ പിന്നെ ട്രാൻസ്ഫോമറിൻ്റെ ട്രാൻസ്ഫോമർ എന്നുള്ള ബേസ് ആയിട്ട് പറയുമ്പോൾ ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുക എന്താണ് സാധാരണ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ടു വൈൻഡിങ് ട്രാൻസ്ഫോമർ ആണ് നമ്മൾ ഉദ്ദേശിക്കുക അത് ഓർത്ത് വെക്കണം അപ്പോൾ ടു വൈൻഡ് ട്രാൻസ്ഫോമറിന്റെ വർക്ക് പ്രിൻസിപ്പൾ എന്താണെന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കണം ടു വൈൻഡിങ് ട്രാൻസ്ഫോമറിന്റെ വർക്ക് വർക്ക് പ്രിൻസിപ്പളാണ് ചോദിക്കുന്നത് ഇനി എന്താണ് നമ്മൾ സെൽഫ് അല്ലേ ഇൻഡക്ഷൻ സെൽഫ് ഇൻഡ്യൂസർ ഇൻഡക്ഷൻ്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഓട്ടോ ട്രാൻസ്ഫോമർ അല്ലേ അത് അപ്പോൾ എന്താ ഈ ഓട്ടോ ട്രാൻഫോമറിൻ്റെ വർക്ക് പ്രിൻസിപ്പൾ എന്താണെന്ന് തന്നെ നിങ്ങളോട് ചോദിക്കും അപ്പോൾ ട്രാൻഫോമോമറിന്റെ വർക്ക് പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിച്ചാൽ മ്യൂച്വൽ ഇൻഡക്ഷൻ അത് പിന്നെ സാധാരണ നമ്മൾ ട്രാൻസ്ഫോമോർ എന്ന് പറയുന്നത് ടു മൈൻറ്റിങ് ട്രാൻസ്ഫോമർ ആണെന്നുള്ള ഓർക്ക മ്യൂച്വൽ ഇൻഡക്ഷാണ് വർക്ക് പ്രിൻസിപ്പിൾ അത് എന്താണ് ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യുന്ന കോയിൽ വെൻ കറണ്ട് ഇൻ ദ നൈബറിംഗ് കോയിൽ ചേഞ്ചസ് ഒരു കോയിലിൽ ഇ എം എഫ് ഇഫ് ഇൻഡ്യൂസ് ചെയ്യുന്ന എന്ത് കാരണമായിട്ട് അതിൻ്റെ തൊട്ടടുത്ത് വെച്ചാൽ കോയിലിലെ കറണ്ട് ചേഞ്ച് ചെയ്യുന്നത് കാരണമായിട്ടുണ്ടാണ് ഇൻഡ്യൂസർ ഇ എം എഫ് അതാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ ഇനി അയൺ കോർ കൺസ്ട്രക്ഷൻ ഇതിൻ്റെ കോറിൻ്റെ കൺസ്ട്രക്ഷനെ പറ്റിയാണ് നമ്മൾ പറയണത് എന്താണ് ബേസിക്കലി രണ്ട് ടൈപ്പ് അയൺ കോർ കൺസ്ട്രക്ഷൻ ഉണ്ട് ഒന്ന് കോർ ടൈപ്പ് കൺസ്ട്രക്ഷനും ഇല്ല കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറും അതാണ് കോർ ടൈപ്പും ഷെൽ ടൈപ്പും ഇതിൻ്റെ കോർ നിർമ്മിച്ചിരിക്കുന്നതിനനുസരിച്ചാണ് അപ്പം ഒന്നാമത്തെ കോർ ടൈപ്പ് ഇത് നോക്കുക വൈൻഡിങ് ആസ് അല്ലേ വൈൻഡിങ്സ് ആർ റാപ്പിഡ് അറൗണ്ട് ടു സൈഡ്സ് ഓഫ് എ ലാമിനേറ്റഡ് സ്ക്വയർ കോർ ഇവിടെ രണ്ട് ലാമിനേറ്റഡ് സ്ക്വയർ ഉണ്ട് അല്ലെ സ്ക്വയർ ആയിട്ടുള്ള കോറാണ് അതിലെന്താണ് ലാമിനേഷൻ ചെയ്തതാണ് ലാമിനേഷൻ ചെയ്ത എന്തിനാണെന്നൊക്കെയുള്ളത് നമ്മൾ ഒന്നുകൂടി പറയുന്നുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞതാണ് അപ്പോൾ ഇതിൻ്റെ രണ്ട് അല്ലേ വൈൻഡിങ് രണ്ട് രണ്ട് സൈഡിൽ ഇതിൻ്റെ രണ്ട് ഈ സ്ക്വയറിൻ്റെ രണ്ട് സൈഡിലായിട്ട് വൈൻഡിങ് ചുറ്റി ഉണ്ടാക്കിയതിനെയാണ് നമ്മളെന്ത് ചെയ്യുക കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ ഇതിന് ഒറ്റ പാത്തേ ഉണ്ടാവുള്ളൂ അല്ലേ ഫ്ലക്സിന് പാസ് ചെയ്യാൻ ഒറ്റ പാത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിനെ ഉപയോഗിക്കുന്നത് ഇവിടെ നോക്കുക ഇതാണ് ഒറ്റ ലിമ്പാണ് ഇതിൽ ഒന്നിൽ ഒരു ഒരു വൈൻഡിങ് രണ്ടാമത്തെ ബൈൻഡിങ് ഇനി ഇങ്ങനെ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം ഇൻ്റർലീവ് എന്ന് പറഞ്ഞാൽ ലോ വോൾട്ടേജ് ഏറ്റവും അടിയിൽ പിന്നെ എന്താ ലോ വോൾട്ടേജ് വൈൻഡിങ് ലോ വോൾട്ടേജിൻ്റെ ഇൻസുലേഷൻ പിന്നെ ലോ വോൾട്ടേജ് വൈൻ്റിങ് പിന്നെ അതിൻ്റെ ഇൻസ് എച്ച് ഹൈ വോൾട്ടേജിൻ്റെ ഇൻസുലേഷൻ ഹൈ വോൾട്ടേജ് ഈ ഒറ്റ ഒറ്റന്നെ സ്റ്റാക്കായിട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ ലോ വോൾട്ടേജും പിന്നെ അതിൻ്റെ മുകളിൽ ഹൈ വോൾട്ടേജ് പിന്നെ ലോ വോൾട്ടേജ് ഹൈ വോൾട്ടേജ് എന്നുള്ള രീതിയിൽ ആണ് പിന്നെ കൂടുതലും വൈൻഡ് ചെയ്തിട്ടുണ്ടാവുക ഇത് ഉപയോഗിക്കുന്നത് കോർ ടൈപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത് ഹൈ വോൾട്ടേജ് ആൻഡ് ലെസ് ഔട്ട് പുട്ട് ട്രാൻസ്ഫോമറിലാണ് ഹൈ വോൾട്ടേജും ആൻഡ് ലെസ് ഔട്ട് പുട്ട് ട്രാൻസ്ഫോമറിലാണ് കോർ ടൈപ്പ് ഉപയോഗിക്കാറ് ഇതിന് ഈ ലാർജ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ വലിയ ട്രാൻസ്ഫോമറുകളാണെങ്കിൽ ഇതിൻ്റെ കോറ് സ്റ്റെപ്ഡ് കോറായിരിക്കും ഇത് നോക്കി നമ്മൾ പറഞ്ഞു ഈ കോറ് നമ്മൾ പറഞ്ഞു പിന്നെന്താണ് സ്റ്റെപ്പഡ് ഇത് സ്റ്റെപ്പ് കുറേ സ്റ്റെപ്പ് ഉള്ള കോറുകളായിരിക്കും വലിയ ട്രാൻസ്ഫോമറാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ യൂസ് ടു മിനിമൈസ് ദി യൂസ് ഓഫ് കോപ്പർ നമ്മൾ വൈൻഡ് ചെയ്യുമ്പോൾ കോപ്പറിൻ്റെ അളവ് കുറയാൻ അതുപോലെ തന്നെ ആൻറ്റ് റെഡ്യൂസ് കോപ്പർ ലോസ് കോപ്പർ ലോസ് കുറയാനും വേണ്ടി സ്റ്റെപ്പ്ഡ് കോറായിരിക്കും വലിയ ട്രാൻസ്ഫോമറിൽ ഉപയോഗിച്ചിട്ടുണ്ടാകുക ഇനി ഷെൽ ടൈപ്പ് രണ്ടാമത്തത് ഷെൽ ടൈപ്പാണ് ഷെൽ ടൈപ്പിൽ വൈൻഡിങ്സ് ആർ റാപ്പിഡ് അല്ലെ വൈൻഡിങ് ചുറ്റിയത് എവിടെ ആയിരിക്കും എറൗണ്ട് എ സെൻറ്റർ ലെഗ് ഓഫ് എ ലാമിനേറ്റർ കോർ ലാമിനേറ്റർ കോറിൻ്റെ സെൻറ്റർ ലെഗിലായിരിക്കും എന്ത് ചെയ്യുക സെൻറ്റർ ലെഗിൽ മാത്രമായിരിക്കും ഇതിനെന്താണ് പാത്ത് രണ്ട് പാത്തുണ്ടാവും ലെഗ് പിന്നെ ഫ്ലക്സ് പാസ് ചെയ്യാനും വേണ്ടി രണ്ട് പാത്ത് ഉണ്ടാവും അപ്പോൾ എന്താണ് ഇത് ഈ സെൻറ്റർ ലിമ്പിൽ ചുറ്റിയതിനെയാണ് നമ്മൾ ഷെൽ ടൈപ്പ് എന്ന് പറയുക ഇത് നോക്കുക ഈ ഈ രീതിയിൽ ട്രാൻസ്ഫോമറിൻ്റെ സെൻറ്റർ ലിമ്പിൽ ചുറ്റിയ പിന്നെ ഇതിനാണ് ഇ ഐ എന്നുള്ള രീതിയിലായിരിക്കും ഇതുണ്ടാവുക അപ്പോൾ എന്താണ് ഇത് ഉപയോഗിക്കുന്നത് ലോ വോൾട്ടേജ് ആൻഡ് ഹൈ ഔട്ട് പുട്ട് ട്രാൻസ്ഫോമറിലാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ കോർ ടൈപ്പ് ട്രാൻസ്ഫോമറും ഷെൽട്ട് ടൈപ്പ് ഷെൽ ടൈപ്പ് ട്രാൻസ്ഫോമറും ഇത് എന്താണ് ഷെൽട്ട് ടൈപ്പിൽ ജനറലി യൂസിങ് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിൽ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിലാണ് സാധാരണയിൽ ഷെൽട്ട് ടൈപ്പ് ഉപയോഗിക്കുക അതിൽ തന്നെ ലോ വോൾട്ടേജ് ആൻഡ് ഹൈ ഔട്ട് പുട്ട് ട്രാൻസ്ഫോമറായിട്ടാണ് ഷെൽട്ട് ടൈപ്പ് ഉപയോഗിക്കുക ഇത് ഏതെങ്കിലും ഒന്ന് ചോദിച്ചേക്കാം കോർ ടൈപ്പോ അല്ലെങ്കിൽ ഷെൽട്ട് ടൈപ്പിൻ്റെയോ ഉപയോഗിക്കുന്നത് കോർ ടൈപ്പ് ആണെങ്കിൽ ഹൈ വോൾട്ടേജ് ആൻഡ് ലോ ഔട്ട്പുട്ടാണ് ഷെൽ ടൈപ്പ് ആണെങ്കിൽ ലോ വോൾട്ടേജ് ആൻഡ് ഹൈ ഔട്ട് പുട്ട് ട്രാൻസ്ഫോമർ ആണ് ഇനി എന്താണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നമ്മളെന്താണ് സ്റ്റാമ്പിങ്ങുകൾ അല്ലെ നമ്മൾ ലാമിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്നു സ്റ്റാമ്പിങ് അല്ലേ ആ ലാമിനേറ്റ് ചെയ്യുന്ന സ്റ്റാമ്പിങ് എന്താണ് കോർ ടൈപ്പ് ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും യു ആൻഡ് ഐ ഷേപ്പ് അല്ലേ ഇത് യു ഐ ഷേപ്പ് അല്ലെങ്കിൽ രണ്ട് എൽ ഷേപ്പ് ഈ ഇങ്ങനെ രണ്ട് എൽ ഷേപ്പ് അല്ലെങ്കിൽ യു ആൻഡ് ഐ ഷേപ്പിൽ ആയിരിക്കും ഇനി ഷെൽ ടൈപ്പ് ആണെങ്കിൽ ഇ ആൻഡ് ഐ ഷേപ്പ് ആയിരിക്കും അധികവും ഇത് ഇ പിന്നെ ഇത് ഐ ഷേപ്പ് ആയിരിക്കും അധികവും ഉണ്ടാവുക സ്റ്റാമ്പിങ്സ് ഇനി ഇത് സെക്ഷണൽ വ്യൂ ഓഫ് ട്രാൻസ്ഫോമറിൻ്റെ എന്തെയ്യുക നമ്മൾ പകുതി കട്ട് ചെയ്തു ഇവിടെ അതാണ് പകുതി കട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യൂ ആണ് ഇവിടെ കാണിച്ചത് ഇത് ഷെൽ ടൈപ്പ് ആണ് അതിൻ്റെ ഏറ്റവും ഉള്ളിൽ നമ്മൾ പറഞ്ഞ നേരത്തെ ലോ വോൾട്ടേജ് വൈൻഡിങ് പിന്നെ ഈ പുറമെ കാണുന്നത് ഹൈ വോൾട്ടേജ് വൈൻഡിങ് ആയിരിക്കും ഇവിടെയാണെങ്കിൽ രണ്ട് ലിമ്പിലും ഇതുണ്ടാവും ഉണ്ടാവും അതിൽ ഉള്ളിലുള്ള ലോ വോൾട്ടേജും ഹൈ വോൾട്ടേജും ഇവിടെ ലോ വോൾട്ടേജ് ഹൈ വോൾട്ടേജ് ഇങ്ങനെ ഇൻ്റർലീവിങ് ലോ വോൾട്ടേജ് ആൻഡ് ഹൈ വോൾട്ടേജ് വൈൻഡിങ് ഫോർ ബെറ്റർ മാനറ്റി കപ്പളിംഗ് ഇത് കൂടുതൽ മാനറ്റി കപ്പിളിങ് കിട്ടാനും വേണ്ടി നമ്മൾ ഒരു ലോ വോൾട്ടേജ് പിന്നെ ഹൈ വോൾട്ടേജ് ലോ വോൾട്ടേജ് ഹൈ വോൾട്ടേജ് എന്നുള്ളതിൽ ഇൻ്റർലീവിങ് ആയിട്ടായിരിക്കും നമ്മൾ വൈൻഡ് ചെയ്തിട്ടുണ്ടാകുക ഇതിനെന്താണ് ഹൈ വോൾട്ടേജ് കണ്ടക്ടർ ഇല്ലേ ഹൈ വോൾട്ടേജിൻ്റെ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷൻ എന്തായിരിക്കും ലോ വോൾട്ടേജിനേക്കാൾ കുറവായിരിക്കും സ്മാളർ ക്രോസ് ക്രോസ് സെക്ഷനേ ഉണ്ടാവുള്ളൂ അതിൻ്റെ കാരണം എന്താണ് അല്ലേ കറണ്ട് കുറവായിരിക്കും ലോ ഹൈ വോൾട്ടേജിൽ കറണ്ട് കുറയ്ക്കും കുറവായിരിക്കും നമ്മൾ പറഞ്ഞു ലോ വോൾട്ടേജിൽ ഹൈ ആയിരിക്കും അപ്പോൾ എന്താണ് ഹൈ വോൾട്ടേജിൽ കറണ്ട് കുറവുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ക്രോസ് സെക്ഷനും കണ്ടക്ടറിൻ്റെ ക്രോസ് സെക്ഷനും കുറവായിരിക്കും അതുപോലെ തന്നെ ലോ വോൾട്ടേജ് വൈൻഡിങ് ഇൻസുലേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും ലോ വോൾട്ടേജ് വൈൻഡിങ് ഇൻസുലേഷൻ അല്ല ഇൻസുലേഷൻ്റെ തിക്ക്നസ് തീരുമാനിക്കുന്നത് എന്താണ് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇൻസുലേഷൻ്റെ തിക്ക് തീരുമാനിക്കുന്നത് വോൾട്ടേജ് ആണ് അപ്പോൾ ലോ വോൾട്ടേജ് ആകുമ്പോൾ ഇൻസുലേഷൻ്റെ തിക്ക്നസ് വളരെ കുറച്ച് മതി അതുകൊണ്ട് തന്നെ എന്താണ് ഇൻസുലേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ കോറിൽ കോറിൻ്റെ തൊട്ടടുത്ത് നമ്മൾ കൊടുക്കുക എന്തായിരിക്കും പിന്നെ ലോ വോൾട്ടേജ് വൈൻഡിങ് ആയിരിക്കും കോറിനോട് തൊട്ടടുത്ത് നമ്മൾ കൊടുക്കുക ലോ വോൾട്ടേജ് വൈൻഡിങ് ആയിരിക്കും അതിനുള്ള കാരണമാണ് ഇപ്പോൾ പറഞ്ഞത് എന്താണ് ഇൻസുലേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കും അതിൻ്റെ കാ അതുകൊണ്ട് എന്താണ് ഇൻസുലേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കുന്നതിൻ്റെ കാരണം ലോ വോൾട്ടേജ് ആയതുകൊണ്ട് ഇൻസുലേഷൻ്റെ തിക്നെസ് വളരെ കുറവ് മതി അതുകൊണ്ട് ഇൻസുലേഷൻ ചെയ്യാൻ ഈസി ആയതുകൊണ്ടാണ് ലോ വോൾട്ടേജ് കോറിനോട് തൊട്ടടുത്ത് കൊടുക്കുന്നത് അതിൻ്റെ മുകളിലായിരിക്കും പിന്നെ എന്ത് ചെയ്യുക ഹൈ വോൾട്ടേജ് നമ്മൾ കൊടുക്കുക ഇനി ഷെൽ ടൈപ്പ് ആകുമ്പോൾ ഹൈ വോൾട്ടേജും ലോ വോൾട്ടേജും അതിന് സ്പ്ലിറ്റിൻ നമ്പർ ഓഫ് സെക്ഷൻ ഇവിടെ നോക്കുക നമ്പർ ഓഫ് സെക്ഷൻ ആണ് ഇത് ലോ വോൾട്ടേജ് ആണ് ഹൈ വോൾട്ടേജ് ലോ വോൾട്ടേജ് ഹൈ വോൾട്ടേജ് ലോ വോൾട്ടേജ് ഇങ്ങനെ ചുറ്റിയത് പകുതി കട്ട് ചെയ്തതിൻ്റെ വ്യൂ ആണ് കാണുന്നത് ഇങ്ങനെ ചുറ്റിയതായിരിക്കും അപ്പോൾ എന്താണ് ഇത് ആദ്യം ലോ വോൾട്ടേജ് പിന്നെ ഹൈ വോൾട്ടേജ് പിന്നെ ലോ വോൾട്ടേജ് പിന്നെ ഹൈ വോൾട്ടേജ് ലോ വോൾട്ടേജ് എന്താണ് ഹൈ വോൾട്ടേജ് മീൻ ലൈസ് ബിറ്റ്വീൻ ടു ലോ വോൾട്ടേജ് വൈൻഡിങ് രണ്ട് ലോ വോൾട്ടേജ് വൈൻഡിങ്ങിൻ്റെ ഇടയിലായിരിക്കും ഹൈ വോൾട്ടേജ് ഉണ്ടായിരിക്കുക ഇവിടെ നോക്കുക ലോ വോൾട്ടേജ് ഹൈ വോൾട്ടേജ് എന്തായിരിക്കും രണ്ട് വൈൻഡിങ്ങൾക്കിടയിലായിരിക്കും സാധാരണ കൊടുക്കുക ഇത് എന്തിനാ വെച്ചാൽ കോയിൽ ലീക്കേജ് അല്ല ഇൻ്റർലീ ഇൻറ്റർലീവ് ആയിട്ട് നമ്മൾ കൊടുത്താൽ എന്താണ് പിന്നെ ലീക്കേജ് കുറക്കാൻ പറ്റും ഫ്ലക്സിൻ്റെ ലീക്കേജ് ഫ്ലക്സ് കുറക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇനി ബെറി ടൈപ്പ് ട്രാൻസ്ഫോം അപ്പോൾ നമ്മൾ കോർ ടൈപ്പും പിന്നെ എന്ത് പറഞ്ഞു ഷെൽ ടൈപ്പും ട്രാൻസ്ഫോമറുകൾ പറഞ്ഞു ഇനി ബെറി ടൈപ്പ് ട്രാൻസ്ഫോമോമർന്ന് പറഞ്ഞിട്ടൊരു ട്രെന്തുണ്ട് ഇതിൻ്റെ മോർ പാരൽ പാത്ത് ഉണ്ടാവും ഇപ്പോൾ നമ്മൾ രണ്ട് പാരൽ പാത്തായിരുന്നു ഷെൽ ടൈപ്പിന് ഉണ്ടായത് അല്ലെ കോർ ടൈപ്പിനാണെങ്കിൽ ഒട്ട് ഒരു പാരൽ പാ പാത്തുമാണ് ഇതിനാണെങ്കിലും എന്തുണ്ടാവും കുറേ പാരൽ പാത്തുകൾ ഉണ്ടാവും ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൂടെ ഇതിൻ്റെ ഉള്ളിൽ എന്തായിരിക്കും ഇതിൻ്റെ സിലിണ്ടറിക്കൽ ടൈപ്പ് വൈൻഡിങ് ആയിരിക്കും സിലിണ്ട്രിക്കൽ വൈൻ്റിങ് ആയിരിക്കും ഇത് ഇത് ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യും ഇങ്ങനെ കൊടുത്തിട്ട് അല്ലേ ഈ വൈൻഡിങ് ഇതിനുള്ളിൽ ഇറക്കി വെച്ചിട്ട് പിന്നെ ഈ മുകളിലുള്ള സാധനങ്ങളുടെ കൊടുക്ക കൊടുക്കുകയാണ് ചെയ്യുക അപ്പം എന്താ സിലിണ്ട്രിക്കൽ വൈൻഡിങ് ആയിരിക്കും ഈ ബെറി ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറേ പാൽപ്പാത്തുള്ളതാണ് ബറി ടൈപ്പ് ട്രാൻസ്ഫോമർ എന്നുള്ളത് ഓർത്ത് വെക്കുക ഇനി എന്താണ് കോർ ഉണ്ടാക്കിയത് അല്ലേ നമ്മളിത് പിന്നെ പറയാൻ വിട്ടുപോകരുതെന്ന് വിചാരിച്ചിട്ടാണ് ഇത് പറയണത് ഇത് നമ്മൾ പിന്നെ മുമ്പേ നമ്മൾ മാഗറ്റിസത്തിൽ പഠിച്ചതാണ് എന്താണ് ലാമിനേഷൻ ലാമിനേറ്റ് ചെയ്ത സിലിക്കൺ സ്റ്റീലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക എന്തിന് എന്ത് എന്തിനാണതിങ്ങനെ ലാമിനേറ്റ് ചെയ്ത് ഇങ്ങനെ വളരെ തിൻ ഷീറ്റായിട്ട് അല്ലേ തിന്ന ഷീറ്റ് ആയിട്ടായിരിക്കും കോർ ഉണ്ടായിരിക്കും ഉണ്ടാക്കിയത് അതാണ് സിലിക്കൺ സ്റ്റീലിൻ്റെ ലാമിനേഷൻ ആയിരിക്കും അതെന്തിനാണ് ഉപയോഗിക്കുന്നത് ഫോർ റെഡ്യൂസിങ് എഡി കറണ്ട് ലോസ് അല്ലേ എഡി കറണ്ട് ലോസ് കുറക്കാനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് എക്സാമിന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് ലാമിനേഷൻ അല്ലേ കോർ ലാമിനേറ്റ് ചെയ്യുന്നത് ട്രാൻസ്ഫോമറിൻ്റെ ആണെങ്കിലും പിന്നെ മോട്ടറോ ജനറേറ്ററിൻ്റെ ഒക്കെ ആണെങ്കിലും ലാമിനേറ്റ് ചെയ്യുന്ന എന്തിനാന്ന് ചോദിച്ചാൽ എഡ്ഡി കറണ്ട് ലോസ് കുറക്കാനും വേണ്ടിയാണ് ഈ ലാമിനേഷൻ്റെ തിക്നെസ് അല്ലേ ട്രാൻസ്ഫോമറിൻ്റെ നമ്മൾ കോർ ലാമിനേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു ആ ലാമിനേഷൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് പോയിന്റ് ടു ഫൈവ് ടു പോയിന്റ് ടു സെവൻ എം എം ആയിരിക്കും പോയിന്റ് ടു ഫൈവ് ടു പോയിന്റ് ടു സെവൻ എം എം തിക്നെസ്സായിരിക്കും അമ്പത് എഡ്സ് സപ്ലൈക്കും വേണ്ടി നമ്മൾ കൊടുക്കുന്നത് ഈ ലാമിനേഷൻ കോട്ട് അതൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഓരോ ലാമിനേഷൻ്റെയും ഓരോ ലാമിനേഷൻ്റെയും ഓരോ ഇതിൻ്റെയും ഇടയിൽ എന്തിൻ്റെ കോട്ടിംഗ് ഉണ്ടാവും ഒരു വാർണിഷിൻ്റെ അല്ലെങ്കിൽ പേപ്പറിന് ഇൻസുലേഷൻ കൊടുത്തിരിക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തില്ല ഇൻസുലേറ്റ് ചെയ്യാനും വേണ്ടി വാർണിഷിൻ്റെ കോട്ടിംഗ് ആണ് സാധാരണ അല്ലെങ്കിൽ പേപ്പർ ഇൻസുലേഷൻ ഉണ്ടാവും ഇനി ഈ പിന്നെ കൂടുതൽ ലാമിനേഷനും മെറ്റീരിയലും ഉപയോഗിക്കുന്നത് എന്താണ് അലോയി ആണ് എന്തിൻ്റെ മൂന്ന് ശതമാനം സിലിക്കണും തൊണ്ണൂറ്റിയേഴ് ശതമാനം അയോണുമായിരിക്കും ഉപയോഗിക്കുക ഈ സിലിക്കൺ ഉപയോഗിക്കുന്നത് മാൻറ്റേസിങ് ലോസ് കുറക്കാനും വേണ്ടി അതുപോലെ തന്നെ ഹിസ്റ്റിരിസ് ലോസ് റെഡ്യൂസ് ചെയ്യാനും വേണ്ടി ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് മാൻറ്റേസിങ് ലോസ് കുറക്കുക രണ്ട് ഹിസ്റ്റിരിസിസ് ലോസ് കുറക്കാനും വേണ്ടിയാണ് സിലിക്കൺ കണ്ടൻ്റുള്ള പിന്നെ സ്റ്റീൽ ഉപയോഗിക്കുന്നത് ഈ എന്താണ് കുറേ ഡാമിനേറ്റഡ് മെറ്റീരിയലും കോൾഡ് റോൾഡ് ആയിരിക്കും അതുപോലെ തന്നെ പലപ്പോഴും ഈ അനീൽഡ് അനീൽഡ് ഓറിയൻറ്റഡ് ഗ്രെയിൻ ഓർ അയർ ക്രിസ്റ്റൽ ആയിരിക്കും അങ്ങനെ ആക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വെരി ഹൈ പെർമിയബിലിറ്റി പ്രൊവൈഡ് ചെയ്യാനും വേണ്ടിയാണ് അതുപോലെ തന്നെ ലോ ഹിസ്റ്റിരിസിസ് ടു ദി ഫ്ലക്സ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് റോളിങ് അങ്ങനെ നമ്മൾ കോൾഡ് റോൾ ചെയ്താൽ എന്താണ് ഹൈ പെർമിയബിലിറ്റി ഉണ്ടാവും അതുപോലെ തന്നെ ലോ ഹിസ്റ്റിസിസും കിട്ടാനും വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഓർത്ത് വെക്കേണ്ടത് എന്താണ് സിലിക്കൺ സ്റ്റീൽ ലാമിനേഷൻ ചെയ്യുന്നത് എന്തിനാണ് റെഡ്യൂസിങ് എഡി കറൻറ്റ് ലോസ് ഒഴിവാക്കാനും വേണ്ടിയാണ് അതിൻ്റെ തിക്നെസ് ടു പോയിൻറ്റ് പോയിൻറ്റ് ടു ഫൈവ് ടു പോയിൻ്റ് ടു ആണ് അതുപോലെ തന്നെ അതിൻ്റെ മൂന്ന് ശതമാനം സിരിക്കണും തൊണ്ണൂറ്റേഴ് ശതമാനം അയണതിന് സാധാരണയിൽ ഉപയോഗിക്കുക അത് ഇങ്ങനെ സിലിക്കൺ സ്റ്റീൽ ഉപയോഗിക്കുന്നതിൻ്റെ കാരണം മാനിറ്റേസിൻ്റെ ലോസ് കുറക്കാനും അതുപോലെ തന്നെ ഈ സ്റ്റീൽ സ്ലോസ് കുറക്കാനും വേണ്ടിയാണ് ഇനി ട്രാൻസ്ഫോമറിൻ്റെ അഡ്വാൻറ്റേജ് ഒന്ന് വോൾട്ടേജ് ക്യാൻ ബി ഈസിലി ചേഞ്ചഡ് നമുക്ക് വോൾട്ടേജ് ഈസി ആയിട്ട് കൂട്ടുകയും കുറക്കുകയും ചെയ്യാം അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റിക് ഡിവൈസ് നമ്മൾ പറഞ്ഞു ഇതിന് കറങ്ങുന്ന ഒരു പാർട്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതിന് നോ വിയർ ആൻഡ് ടിയർ തേയ്മാനൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ മോസ്റ്റ് എഫിഷ്യൻറ്റ് ഇലക്ട്രിക്കൽ മെഷീനാണ് അത് അത് തേയ്മാനായി പിന്നെ സ്റ്റാറ്റിക് ആയതുകൊണ്ട് കറങ്ങണ പാർട്സുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മെയിൻ്റനൻസ് വളരെ കുറവും ആയിരിക്കും ഇനി ട്രാൻസ്ഫോമറിൻ്റെ ക്ലാസിഫിക്കേഷനുകളാണ് ഫസ്റ്റ് തന്നെ ബേസ്ഡ് ഓൺ ദി ടൈപ്പ് ഓഫ് കോർ മെറ്റീരിയൽ കോറായിട്ട് നമ്മൾ എന്തുണ്ടാക്കണല്ലേ എയർ കോർ കോറുണ്ട് അയൺ കോർ ഉണ്ട് അങ്ങനെ കോർ കോറായിട്ടുള്ള മെറ്റീരിയൽ എന്തുകൊണ്ട് എന്തുപയോഗിക്കണമെന്നുള്ളതിനനുസരിച്ച് അവൾ ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട് ഒന്നാമത് എയർ കോർ ട്രാൻസ്ഫോമർ ഒരു എയർ ആയിരിക്കും അത് ഉണ്ടാവുക അതെന്താണ് പേപ്പറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ മുകളിൽ പിന്നെ ചുറ്റിയതായിരിക്കും കോറായിട്ട് എയർ ആയിരിക്കും ഉണ്ടാവുക ഇത് ഉപയോഗിക്കുന്നത് ഹൈ ഫ്രീക്വൻസി അപ്ലിക്കേഷനാണ് അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നോ അയൺ ലോസ് ഉണ്ടാവില്ല കാരണം എന്താണ് അയൺ ഉപയോഗിക്കുന്നില്ല നോ മാനറ്റിക് കോർ മെറ്റീരിയൽ മാനാറ്റിക് കോർ മെറ്റീരിയൽ ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ അയേൺ ലോസ് ഒന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഹൈ ഫ്രീക്വൻസിയിലാണ് എയർ കോർ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുക അയൺ കോർ ട്രാൻസ്ഫോമർ ഇത് നമ്മൾ സാധാരണ എന്താണ് കോമൺ ടൈപ്പ് ട്രാൻസ്ഫോമറിലൊക്കെ അല്ലെങ്കിൽ മെയിൻ പവർ സപ്ലൈ ഇരുന്നൂറ്റി മുപ്പതിലോ അല്ലെങ്കിൽ പിന്നെ നാനൂറ്റി നാൽപ്പത് അലോ ഇലവൻ കെ വിയിലൊക്കെ ഉപയോഗിക്കുന്ന മെയിൻ പവർ സപ്ലൈയിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറുകളൊക്കെ അയൺ കോർ ട്രാൻസ്ഫോമർ ആയിരുന്നതായിരിക്കും പിന്നെ ഫെറൈറ്റ് കോർ ട്രാൻസ്ഫോമർ അയൺ കോറിൻ്റെ പകരം ഫെറൈറ്റ് കോർ അത് ഉപയോഗിക്കുന്നത് ഹൈ ഫ്രീക്വൻസി ടു വെരി ഹൈ ഫ്രീക്വൻസി ആണ് അപ്ലിക്കേഷനുകളാണ് ഉപയോഗിക്കുക എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ് ഇൻട്രൊഡ്യൂസിങ് മിനിമം ലോസ് ആയിരിക്കും ഫെറൈറ്റ് കോർ ട്രാൻസ്ഫോമറിൽ മിനിമം ലോസ് ആയിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി ഷേപ്പ് ഓഫ് കോറ് കോറിൻ്റെ ഷേപ്പിനനുസരിച്ച് അപ്പോൾ നമ്മൾ പറഞ്ഞു കോർ ടൈപ്പ് അതുപോലെ തന്നെ ഷെൽ ടൈപ്പ് പിന്നെ ഒരു ബെറി ടൈപ്പ് പറഞ്ഞു പിന്നെ അതിന് പുറമേ റിങ് ടൈപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട് റിങ് ടൈപ്പ് ഇങ്ങനെ ഈ റിങ്ങ് രീതിയിൽ ടൈപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട് ഇത് ഉപയോഗിക്കുന്നത് എന്താണ് നമ്മൾ ജനറലി യൂസ്ഡ് ആസ് ഇൻസ്ട്രുമെൻ്റ് ട്രാൻസ്ഫോമർ ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ കറണ്ട് ട്രാൻസ്ഫോമർ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ എന്നിട്ട് അവസാനം നമ്മൾ പഠിക്കും അത് ഉപയോഗിക്കുന്നത് തന്നെ ഇൻസ്ട്രുമെൻ്റുകൾ കറക്റ്റ് കണക്ട് ചെയ്യാനും വേണ്ടിയാണ് അല്ലെ ഹൈ വോൾട്ടേജ് സപ്ലൈയിൽ ഒരു ലോ വോൾട്ടേജ് ഇൻസ്ട്രുമെൻറ്റ് കണക്ട് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറുകൾ ആയതുകൊണ്ടാണ് അതിന് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ എന്താണ് റിംഗ് ടൈപ്പ് ട്രാൻസ്ഫോമർ ആയിരിക്കും ഉപയോഗിക്കുക മെഷർ ചെയ്യാൻ ഹൈ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ടൊക്കെ മെഷർ ചെയ്യാനും വണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറാണ് ഇൻസ്ട്രുമെൻറ്റ് ട്രാൻസ്ഫോമർ ഒരു റിംഗ് ടൈപ്പ് ട്രാൻസ്ഫോമർ എന്നാണ് പറയും ഇനി ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ദി വോൾട്ടേജ് ലെവലിനനുസരിച്ച് അല്ലേ നമുക്കറിയാം സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്താണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഇൻഡ്യൂസർ സെക്കൻഡറി വോൾട്ടേജ് ഈസ് ഹയർ ദാൻ ദി സോഴ്സ് വോൾട്ടേജ് ടു ദ പ്രൈമറി പ്രൈമറിയിൽ നമ്മൾ കൊടുത്ത സോഴ്സ് വോൾട്ടേജിനേക്കാൾ കൂടുതൽ വോൾട്ടേജ് സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്നാണ് പറയുക ഇനി രണ്ടാമത്തത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ നമ്മൾ പിന്നെ കൊടുത്ത സോഴ്സ് വോൾട്ടേജിനേക്കാൾ കുറവ് വോൾട്ടേജ് ആണ് സെക്കൻഡറി പിന്നെ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്യുക എങ്കിൽ അതിനെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയും അതിൽ ചുറ്റുകളുടെ എണ്ണം കുറവായിരിക്കും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ എന്നാൽ സ്റ്റെപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ ചുറ്റുകളുടെ എണ്ണം കൂടുതലായിരിക്കും ഇനി ഐസൊലേഷൻ ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമേഴ്സ് ഇൻ വിച്ച് ദി ഇൻഡ്യൂസർ സെക്കൻഡറി വോൾട്ടേജ് ഈസ് സെയിം ആസ് ദി സോഴ്സ് വോൾട്ടേജ് പ്രൈമറിയിൽ കൊടുത്ത സോഴ്സ് വോൾട്ടേജിൻ്റെ സെയിം വോൾട്ടേജ് സെക്കൻഡറിയിലും ഉണ്ടാക്കുന്ന ട്രാൻസ്ഫോമറുകൾ അതിനെയാണ് നമ്മൾ വൺ ടു വൺ ട്രാൻസ്ഫോമർ അല്ലെങ്കിൽ ഐസൊലേഷൻ ട്രാൻസ്ഫോമർ എന്ന് പറയാം ഈ ഐസൊലേഷൻ ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിലും പ്രൈമറിയിലും ഒരേ ചുറ്റുകളായിരിക്കും ഉണ്ടാവുക അടുത്ത ഇൻടേംസ് ഓഫ് നമ്പർ ഓഫ് വൈൻഡിങ് വൈൻഡിങ്ങിൻ്റെ നമ്പറുകൾ എത്ര വൈൻഡിങ് ഉണ്ട് കൺവെർഷണൽ സാധാ ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് രണ്ട് വൈൻഡിങ്ങുകൾ തന്നെയാണ് നമ്മൾ സാധാ ട്രാൻസ്ഫോമർ എന്ന് പറയുക പിന്നെ എന്താണ് ഓട്ടോ ട്രാൻസ്ഫോമർ ഒറ്റ വൈൻഡിങ്ങേ ഉണ്ടാവുള്ളൂ പിന്നെ വേറെ എന്താണ് രണ്ട് വൈൻഡിങ്ങിലും കൂടുതലുള്ള ട്രാൻസ്ഫോമറുകൾ ഇങ്ങനെ മൂന്നായിട്ട് നമ്മൾ തരം തിരിച്ചിട്ടുണ്ട് ഇനി ഇൻടേംസ് ഓഫ് നമ്പർ ഓഫ് ഫേസ് ഫേസിനനുസരിച്ച് സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ അതുപോലെ തന്നെ ത്രീ ഫേസ് ട്രാൻസ്ഫോമർ ഇങ്ങനെ രണ്ടായിട്ട് നമ്മൾ തരം തിരിച്ചിട്ടുണ്ട് ഇനി ക്ലാസിഫിക്കേഷൻ ബേസ്ഡുവേണ്ടി ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസിക്കനുസരിച്ച് ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസിക്കനുസരിച്ച് മൂന്നായിട്ട് മെയിൻ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ മെയിൻസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ അൻപത് എഡ്സ് ട്രാൻസ്ഫോമറിനെയാണ് മെയിൻസ് ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ എന്ന് പറയുക പിന്നെ ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ എ എഫ് ട്രാൻസ്ഫോമർ അത് ഓപ്പറേറ്റ് ചെയ്യണമെന്നാണ് ഓഡിയോ ഫ്രീക്വൻസിയായ ട്വൻറ്റി എഡ്സ് മുതൽ ഇരുപത് കിലോ എഡ്സ് വരെ റേഞ്ചിലുള്ളതിനെയാണ് ഓഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ എന്ന് പറയുക പിന്നെ ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ ഇതിനെ ആൾസോ കാൾഡ് റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ എന്നും അതുപോലെ തന്നെ എന്താണ് ഇൻ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ ദി റേഡിയോ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ ഇൻറ്റർമീഡിയറ്റ് ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ ഇത് എന്താണ് ഈ ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമറിൽ ദി അപ്പർ ഫ്രീക്വൻസി ലിമിറ്റ് അല്ലേ ഏറ്റവും കൂടുതലുള്ള ഫ്രീക്വൻസി ലിമിറ്റ് എന്ന് പറയുന്നത് മുപ്പത് മെഗാഡ്സ് വരെയാണ് ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ അതിലും കൂടുതലുള്ള ഇതിന് നമ്മൾ വെരി ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ എന്നും പറയും അപ്പോൾ മെയിൻ ഫ്രീക്വൻസി ഓഡിയോ ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി വെരി ഹൈ ഫ്രീക്വൻസി ട്രാൻസ്ഫോമർ ഇതിൽ ഓഡിയോ ഫ്രീക്വൻസീന്ന് പറഞ്ഞാൽ ട്വൻറ്റി ടു ട്വൻറ്റി കിലോ വേട്സ് നമുക്ക് ആദ്യം അറിയാം പിന്നെ എന്താണ് ഹൈ ഫ്രീക്വൻസീന്ന് പറഞ്ഞാൽ മുപ്പത് മെഗാ വാട്സ് വരെ പിന്നെ വെരി ഹൈ ഫ്രീക്വൻസി ഫ്രീക്വൻസിന്ന് പറഞ്ഞാൽ അതിലും കൂടുതൽ ഇനി ഇൻ ടേംസ് ഓഫ് പവർ റേറ്റിംഗ് ആൻഡ് അപ്ലിക്കേഷൻ എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ നമ്മൾ സബ്സ്റ്റേഷനിൽ നിന്നും ജനറേറ്റിംഗ് ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്നും സബ്സ്റ്റേഷനിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ അങ്ങനത്തെ ട്രാൻസ്ഫോമർ തന്നെയാണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ന് പറയുക അത് ഹൈ പവർ ആയിരിക്കും പിന്നെ പവർ ട്രാൻസ്ഫോമർ നമ്മുടെ പിന്നെ റോഡിൻ്റെ ഇതിലൊക്കെത്തൊക്കെ ഉണ്ടാവും അല്ലേ നമുക്ക് പവർ തരുന്നതിന് വേണ്ടി പിന്നെ കൺസ്യൂമർക്ക് പവർ കൊടുക്കാനും വേണ്ടി ഉള്ള ട്രാൻസ്ഫോമറുമാണ് പവർ ട്രാൻസ്ഫോമർ പിന്നെ ഇൻസ്ട്രമെൻ്റ് ട്രാൻസ്ഫോമർ നമ്മൾ പറഞ്ഞു അല്ലേ ക്ലിപ്പ് ഓൺ മീറ്ററിൽ അതുപോലെ തന്നെ ഓവർലോഡ് ട്രിപ്പ് സർക്യൂട്ടിൽ അതുപോലെ തന്നെ മീറ്ററുകളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇൻസ്ട്രമെൻ്റ് ട്രാൻസ്ഫോമർ പിന്നെ കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ അത് ഉപയോഗിക്കുന്നത് ഒപ്റ്റൈൻ സ്റ്റെബിലൈസ്ഡ് വോൾട്ടേജ് സപ്ലൈ ഫോർ സെൻസിറ്റീവ് എക്യുപ്മെൻറ്റ് ചില സെൻസിറ്റീവ് എക്യുപ്മെൻ്റുകളിൽ നമ്മളെന്താണ് വോൾട്ടേജ് സ്റ്റെബിലൈസ് ചെയ്ത് എപ്പോഴും കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് കിട്ടാനും വേണ്ടി ഉപയോഗിക്കുന്നതാണ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ട്രാൻസ്ഫോമർ പിന്നെ ഇഗ്നീഷ്യം ട്രാൻസ്ഫോമർ നമ്മൾ സോഡിയം പേപ്പർ ലാമ്പ് പിന്നെ അതേപോലെ ലാമ്പുകൾ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ ഇഗ്നീഷ്യം ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോർ ഇഗ്നീഷ്യം വോൾട്ടേജ് ഉണ്ടാക്കാനും വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇഗ്നീഷ്യൻ ട്രാൻസ്ഫോമർ അത് ഓട്ടോമൊബൈല് അതുപോലെ തന്നെ ലാമ്പുകളിലൊക്കെയാണ് ഉപയോഗിക്കുന്നത് പിന്നെ വെൽഡിംഗ് ട്രാൻസ്ഫോമർ അത് യൂസ് ഇൻ വെൽഡിംഗ് എക്വിപ്മെൻറ്റിൽ ഉപയോഗിക്കുന്നതാണ് വെൽഡിംഗ് ട്രാൻസ്ഫോമർ പിന്നെ പൾസ് ട്രാൻസ്ഫോമർ ഇൻ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നതാണ് പൾസ് ട്രാൻസ്ഫോമർ ഇങ്ങനെ പലതരത്തിൽ ക്ലാസ്സിഫൈ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക ഇനി വെല്ല വല്ല നമ്മൾ എന്താണ് എങ്ങനെയാണ് ട്രാൻസ്ഫോമർ എന്നുള്ളത് പൂർണ്ണമായും അതിനുള്ളിലുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഓരോന്നോരോന്നായിട്ട് പഠിക്കും അപ്പോൾ ഒന്ന് നമ്മൾ പിന്നെ ഒരു ഡ്രൈ ടൈപ്പ് ട്രാൻസ്ഫോമർ നിങ്ങളുടെ ബുക്കിലുണ്ട് അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് ഡ്രൈ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എയർ കൂൾഡ് ഇതിൽ എന്താണ് കൂളി കൂളിങ്ങിനും വേണ്ടി ഓയിലോ ഒന്നും ഉപയോഗിക്കാത്ത എയർ കൂൾഡ് ട്രാൻസ്ഫോമർ നമ്മൾ ഡ്രൈ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുക ഇത് ഉപയോഗിക്കൽ ആയിട്ട് യൂസ്ഡ് ഫോർ ഇൻഡോർ അപ്ലിക്കേഷന് വേർ ഒതർ ട്രാൻസ്ഫോമർ ടൈപ്പ് ആർ കൺസിഡേഡ് ടു റിസ്കി വേറെ ട്രാൻസ്ഫോമറിലൊക്കെ റിസ്കി ആയിട്ടുള്ള സ്ഥലങ്ങളിൽ എന്താണ് ഇൻഡോർ അപ്ലിക്കേഷനിലാണ് ഇത് ഉപയോഗിക്കുക അപ്പോൾ എയർ കൂടിനെയാണ് ഡ്രൈ ടൈപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയാനുള്ളത് പുറത്തു വെക്കുക പിന്നെ നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ ട്രാൻസ്ഫോമർ എന്താണെന്ന് പറഞ്ഞു പിന്നെന്താണ് ട്രാൻസ്ഫോമറിൻ്റെ വർക്ക് പ്രിൻസിപ്പിൾ പറഞ്ഞു മ്യൂച്വൽ ഇൻഡക്ഷനാണ് പിന്നെ എന്താണ് ട്രാൻസ്ഫോമർ എന്താണെന്ന് പറയുമ്പോൾ എപ്പോഴും പുറത്ത് വെക്കണ സ്റ്റാറ്റിക് ഇലക്ട്രിക്കൽ ഡിവൈസ് ആണ് ഇത് ഒരു സർക്യൂട്ടിൽ നിന്ന് മറ്റൊരു സർക്യൂട്ടിലേക്ക് ഇലക്ട്രിക്കൽ എനർജിയെ ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ് ആ സമയത്ത് തന്നെ എന്തെയ്യല്ല ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യില്ല അതുപോലെ തന്നെ ഇൻക്രീ പിന്നെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാം ഡിക്രീസ് ചെയ്യാം ആയിട്ട് കറണ്ട് ഡിക്രീസ് ചെയ്യും അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യും പക്ഷേ പവർ സെയിം ആയിരിക്കും പിന്നെ അതാണ് ലാമിനേറ്റ് ഫ്രീക്വൻസ് സ്റ്റീൽ ലാമിനേറ്റ് എന്തിനാണെന്നുള്ളത് പറഞ്ഞു ഇതിനാണ് ഈ പിന്നെ എഡ്ഡി കറണ്ട് ലോസ് ഇല്ലാതാക്കാനും വേണ്ടിയാണ് പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസ്ഫോമർ ഇതിനാണെന്ന് ചർച്ച ചെയ്തത് അടുത്ത ക്ലാസ്സിൽ ഇ എം എഫ് ഇക്വേഷൻ ഓഫ് ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമറിലെ ഇ എം എഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അതിനെപ്പറ്റിയാണ് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവരും കണ്ട് മനസ്സിലാക്കി പഠിക്കുക എല്ലാവർക്കും നന്ദി